ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിന്റെ 15-ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്ന് നമ്മൾ ഇതേ ഒരു പാക്ക് ഇടുന്നുണ്ട് കേട്ടോ. അടിപൊളി പാക്കാണ്. ആ ഒരു പാക്ക് ഇട്ടിട്ട് ആണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത്. ഒരു 2-3 സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. നമ്മൾ അടുക്കളയിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണല്ലോ നമ്മുടെ പാക്ക് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് പാക്ക്, 15 ഡേയ്സ് സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ചലഞ്ചിന്റെ 15-ാമത്തെ ദിവസത്തെ പാക്കാണ് നമ്മൾ ഇന്നിട്ടിട്ടുള്ളത് കേട്ടോ. നല്ലൊരു ഇതില്ലേ സംഭവം. നമ്മളടുത്ത് ഈ ഒരു സ്പ്രേ കൂടെ ഉണ്ട്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ കണ്ടോ, അത്രയ്ക്ക് റിസൾട്ട് തരുന്ന ഒരു സ്പ്രേയും ഒരു പാക്കുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാനൊന്നും പണിയില്ല കേട്ടോ, നിങ്ങൾക്ക് ആ പ്രൊസീജിയർ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പൊ ഞാൻ ഒരുപാട് വാരി വലിച്ച് പറയാതെ, പിന്നെ ഈ ഒരു പാക്ക് നമുക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാം. എത്ര ഇപ്പൊ ഒരു 3 വയസ്സ് 4 വയസ്സ് വരെയുള്ള 4 വയസ്സ് മുതലുള്ള കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. കാരണം ഇത് എന്റെ അടുത്തൊരു ഡോക്ടർ പറഞ്ഞതാണ്, അതായത് ഈ ഒരു ഇൻഗ്രീഡിയന്റ് യൂസ് ചെയ്ത് നോക്കും നല്ല റിസൾട്ട് കിട്ടുന്നുള്ളത്. അപ്പൊ ഞാൻ അതാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത്. ആ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഈ ഒരു വേറൊരു സാധനം കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനത് ഒരു എനിക്കിട്ട് നോക്കി, അമ്മക്കിട്ട് നോക്കി, പിന്നെ ഹസ്ബൻഡിന് ഇട്ട് നോക്കി, അപ്പോ ഒക്കെ നല്ല മാറ്റമുണ്ട്. അതായത് ഏത് സ്കിൻ ടൈപ്പ് ആയിക്കോട്ടെ, ഏത് ഏജ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, ബോയ് ഓർ ഗേൾ, എന്തായിക്കോട്ടെ, റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ ഡെഫിനറ്റ് ആയിട്ട് വിചാരിച്ചു അത് 15 ഡേയ്സിന്റെ ലാസ്റ്റ് ഡേയിൽ നമുക്കിത് മീൻസ് ആ ഡേയിലത്തെ റെമഡി ആയിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് അത് ഇടുന്നത് കേട്ടോ. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പാക്കും ഈ ഒരു സ്പ്രേ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇനി യൂസ് ചെയ്യാം. 15 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 16 ഡേയിലും 17th ഡേയിലും ഒക്കെ നിങ്ങൾക്ക് ഇതേ സാധനം അപ്ലൈ ചെയ്താൽ മതി, കേടൊന്നും വരത്തില്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ കേടൊന്നും വരത്തില്ല. അടിപൊളി റിസൾട്ടാണ്. ഇപ്പൊ ചില പാക്കുകളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു റിസൾട്ട് കിട്ടാറില്ല. പക്ഷെ ഈ ഒരു സാധനം നമ്മൾ ഡേ 2 ആണെങ്കിലും ഡേ 3 ആണെങ്കിലും ഡേ 4 ആണെങ്കിലും ഒക്കെ എനിക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട്. സ്കിന്നിന് ഇറിറ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡെയിലി നമുക്ക് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. സോ പ്രിപ്പറേഷനും അപ്ലിക്കേഷനും നോക്കാം. നമ്മുടെ ചർമ്മത്തിന് ഒരു ദോഷം വരാതെ എല്ലാ ഗുണങ്ങളും തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാനിവിടെ എടുക്കുന്നത്. അത് ഉഴുന്നാണ്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ് കേട്ടോ. ഈ 2 ഇൻഗ്രീഡിയൻ്റ് അളവ് ഞാൻ പറയുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് വേണം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ നമുക്ക് ഉലുവയും വേണം. ഇത് ഞാൻ തലേദിവസം രാത്രിയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം വരുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ 1 കപ്പ് വെള്ളത്തിൽ ഇത് സോക്ക് ചെയ്യാൻ വെക്കണം. ഞാനൊരു വൈകുന്നേരം 6 മണി ആ സമയത്ത് സോക്ക് ചെയ്തിട്ട് 9 മണി ആകുമ്പോൾ നമ്മളത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴേക്ക് ഒരു പത വരും, നമുക്ക് അതല്ല വേണ്ടത്. അപ്പോൾ ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മോർണിംഗിൽ എടുത്തിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. നന്നായിട്ട് ഉഴുന്നും ഉലുവയൊക്കെ വീർത്ത് വന്നിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ എല്ലാ എസൻസും നമ്മുടെ ആ വാട്ടറിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ വെള്ളം കളയരുത്. ഈ ഒരു വെള്ളം ഞാൻ ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വെക്കുകയാണ്. സ്പ്രേ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട. നമ്മുടെ ഫ്രിഡ്ജിലുണ്ടാവില്ലേ, ഫ്രീസറിൽ ഐസ് ക്യൂബ് ആക്കുന്ന ട്രേ, അതിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ സ്പ്രേ ബോട്ടിലാക്കി വെക്കുവാണ്. ബാക്കി വെള്ളം നമുക്ക് കളയാം കേട്ടോ. നമ്മളിത് അരച്ചെടുക്കുന്നത് പാലിലാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വെള്ളം കളയാം. എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരു ആയുർവേദിക് ഡോക്ടറാണ്. നമ്മുടെ കോട്ടയ്ക്കൽ ആയുർവേദശേരി ഒരു ഔട്ട്ലെറ്റ് നമ്മളെ വീട്ടിൻ്റെ അവിടെ ഉണ്ട്. അവിടെ നിന്ന് അവരാണ് പറഞ്ഞത് ഉഴുന്ന് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ലൈറ്റൻ ചെയ്യും. പ്രത്യേകിച്ച് കുട്ടികൾക്കും യൂസ് ചെയ്യാം, ഒരു ഇറിറ്റേഷനും ഇല്ല. നന്നായിട്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുള്ളത്. അതായത് ഉഴുന്നും വെറും തേൻ, ഓർഗാനിക് ഹണി തന്നെ എടുക്കാൻ നോക്കാൻ പറയാം. അതായത് നമുക്ക് കടകളിൽ വില കുറവുള്ള ഹണി കിട്ടും, അത് പഞ്ചസാര ഒഴിക്കുക പോലത്തെ എന്തോ സാധനമാണ്, അത് യൂസ് ചെയ്യരുത്. അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞത്. ഉലുവയും നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ലൈറ്റൻ ആക്കാൻ, നല്ല സ്കിൻ ടോൺ ലൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അത് രണ്ടും ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിവിടെ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. മീഡിയം ടു ഡാർക്കർ സ്കിന്നുള്ളവരൊക്കെ ഡെഫിനറ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടിന്യൂസ് യൂസേജിൽ നല്ല റിസൾട്ട് കിട്ടും. നമ്മുടെ 15th ഡേ ചലഞ്ചിലെ ഈ ഒരു പാക്ക് അമേസിംഗ് ആയിട്ടുള്ളതാണ്. ഉഴുന്ന് പൊടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് റോസ് വാട്ടറിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ വളരെ നല്ലതാട്ടോ. എപ്പോഴും നമ്മൾ അടുക്കളയിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത്. നമ്മളിതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് എടുക്കുന്നത് ക്ലൻസിങ് വിത്ത് മിൽക്കാണ് കേട്ടോ. ഒരു കുറച്ച് പാലെടുത്തിട്ട്
ഒരു നമ്മളെ ഫേസ് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഡേർട്ടും കാര്യങ്ങളൊക്കെ മാറും ചെയ്യും. അതിൻ്റെ പുറമെ നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വയ്ക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മിൽക്ക് യൂസ് ചെയ്യേണ്ട, സാധാ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്താൽ മതി. പക്ഷേ മിൽക്ക് നമ്മളെ ഫേസിലേക്ക് വെക്കുന്നത് കുറച്ച് നല്ല ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ കണ്ടില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വൈറ്റിഷ് ടോണ് നമുക്ക് അവിടെ കിട്ടും. നമ്മളിത് 5 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഇത് നമ്മൾ വാഷ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകം പറയാം, കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഉഴുന്നിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ലെയറാണ് എപ്പിഡെർമിസ്, ഔട്ടർമോസ്റ്റ് ലെയറായിട്ടുള്ള ആ ലെയറിൽ നിന്ന് ടാന് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് നല്ല ലൈറ്റനിങ് പ്രോപ്പർട്ടി കൊണ്ടുവരാനുള്ള കഴിവ് ഉഴുന്നിനുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഉലുവയ്ക്കും ഫെനിഗ്രിക്കിനും കാണുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടെ എടുത്തിട്ടുള്ളത്. ഉലുവയുടെ അളവ് അത്ര തന്നെ മതി, അതിൽ കൂട്ടൊന്നും വേണ്ട കേട്ടോ. ഇപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈവൻലി കണ്ണിന് അടിയിലും കണ്ണിന് മുകളിലും കഴുത്തിലും ഫേസിലൊക്കെ നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, കുഞ്ഞുവാവയ്ക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഉഴുന്നും പാലും കൂടെ ഉള്ളതല്ലേ. ഇനിയിപ്പോൾ ഉലുവ ചേർക്കുന്നത് വല്ല പേടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉലുവ മാറ്റി നിർത്തിയിട്ട് പാലും ഉഴുന്നും മാത്രം ചെയ്താൽ മതി. ഒരുപാട് പേര് ഞാൻ ഈ ഒരു പാക്ക് മുന്നിട്ടിട്ട് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ട് നല്ല ടോണ് ഇമ്പ്രൂവ് ആയി മീഡിയം സ്കിൻ ടോൺ ഉള്ളവരൊക്കെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പില്ല, എൻ്റെ സ്കിന്നിൽ മാത്രമല്ല മറ്റുള്ളവരുടെ സ്കിന്നിലും യൂസ് ചെയ്തിട്ട് ഇത് റിസൾട്ട് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇനി നമ്മളിത് കണ്ടിന്യൂസ് 20 മിനിറ്റ്സ് നമ്മളെ ഫേസിൽ വെക്കണം. ഇപ്പോൾ കണ്ടില്ലേ, 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് വായൊന്നും തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഡ്രൈനസ് വരും. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു സ്പ്രേ ചെയ്തിട്ട് നമ്മളതൊന്ന് റബ്ബ് ചെയ്തിട്ടാണ് ഇത് വൈപ്പ് ഔട്ട് ചെയ്ത് കളയുന്നത് കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് ഇത് കഴുകിയെടുക്കാൻ പറ്റാത്തൊരു സാധനം. അപ്പോൾ നിങ്ങളൊരു കോട്ടൻ്റെ ക്ലോത്തൊക്കെ നനച്ചിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നല്ലതാണ്. പിന്നെ നമ്മുടെ ഈ ഒരു സ്പ്രേ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിൽ ഒരുമാതിരി സ്മെല്ല് വരും, പുളിപ്പ് വരും, പിന്നെ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഫ്രീസറിൽ ഐസ് ക്യൂബാക്കി വയ്ക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ സ്പ്രേ മീൻസ് കേട് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു 4 ദിവസത്തോളം ഇത് കേട് വരാതിരിക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ ഈ ഒരു വെള്ളത്തിനൊരു സ്മെല്ല് വരും, അത് കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യരുത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ സ്ക്രബ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കവിടെ വൈപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ടോണ് കാണാൻ വേണ്ടി പറ്റും. ഇത് ഈ ഒരു ദിവസം തന്നെ ഇങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കും. ചിലപ്പോൾ ചില പാക്ക് ഉണ്ടാവില്ല. നമുക്ക് ഹോം റെമഡീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ചിലപ്പോൾ എല്ലാ പാക്കും റിസൾട്ട് തരണമെന്നില്ല. ഈ ഒരു പാക്ക് നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ ആ റിസൾട്ട് കൂടിക്കൂടി വരും. ഉലുവയുടെ കാര്യം നമുക്കറിയാം, നമ്മൾ ഹെയർ കെയറിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതിന് സ്കിൻ കെയർ പ്രോപ്പർട്ടീസ് ഉണ്ട്, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്യും, അതേപോലെ തന്നെ നന്നായിട്ട് ക്ലിയർ സ്കിന്നാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നല്ലൊരു ക്ലെൻസറാണ്. ഈവൻ നമ്മൾ ഈ ഫെനുഗ്രീക്കിൻ്റെ വെള്ളം സോക്ക് ചെയ്ത വെള്ളം നമ്മൾ സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ടോണറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഫുൾ ഫേസ് വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുള്ള ഒരു എഫക്റ്റാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പാഡ് ഡ്രൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സ്പ്രേ ഉണ്ടല്ലോ, അത് വീണ്ടും സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഒരു ദിവസം ഒരു 4 ടൈംസൊക്കെ ആയിട്ട് സ്പ്രേ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ കമൻറ്റ് ബോക്സിൽ കണ്ടിരുന്നു സ്കിൻ ലൈറ്റനിങ് വൈറ്റനിങ് ക്രീംസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുമെന്നുള്ളത്. മാക്സിമം നിങ്ങൾ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യണമെങ്കിൽ നമ്മളെ ഫേസിലുള്ള ഡാർക്ക്നെസ് അല്ലെങ്കിൽ പിമ്പിൾ മാർക്സ് ബ്ലെമിഷസ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. പിന്നെ ഒരു നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. പുറത്ത് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു സൺസ്ക്രീനും കൂടെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ രണ്ട് കവിളിൻ്റെ സൈഡിലൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കിടന്നുറങ്ങുന്നതിൻ്റെ പ്രശ്നമായിരിക്കും. അതായത് നമ്മൾ തലേണ അല്ലെങ്കിൽ പുതപ്പൊക്കെ കവിളത്ത് ചേർത്ത് വെച്ച് ഡെയിലി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു പിഗ്മെൻറ്റേഷൻ വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പാക്കിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. പിന്നെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, ലൈക്ക് ചേച്ചി ശരിക്കും ഈ റെമഡീസ് ഒക്കെ ചെയ്തിട്ടാണോ വെളുത്തത്, ശരിക്കും ഏത് റെമഡി ചെയ്തിട്ടാണ് വെളുത്തത് എന്നൊക്കെ ഉള്ളത്. ഞാനൊരു കാര്യം പറയാം, ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര നിറം കുറഞ്ഞ ആളല്ല, നിറം ഉള്ള ആൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ട്യൂബ്ലൈറ്റ് വന്ന പോലെ അങ്ങനെയൊന്നല്ല കേട്ടോ, ഒരു മീഡിയം സ്കിൻ ടോൺ തന്നെയായിരുന്നു. പിന്നെ ഞാനിങ്ങോട്ട് പ്ലസ് ടു ഡിഗ്രി ഒക്കെ, പ്ലസ് ടു അല്ല 10th ഉം 2nd ഉം ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആയ സമയത്തേക്ക് എനിക്കിങ്ങോട്ട് അയ്യോ, നമ്മൾ ഈ പ്രോഗ്രാംസിനൊക്കെ പങ്കെടുക്കും, നമ്മൾ പഠിക്കും അല്ലെങ്കിൽ എങ്ങനെ വരും, അല്ലാതെ എന്താ പറയാ, സൂര്യനെ നോക്കിയാൽ ടാൻ അടിക്കും അല്ലെങ്കിൽ കരിവാളിക്കും പൊടി തട്ടി, അങ്ങനെ നമ്മളൊന്നും കെയർ ചെയ്യുന്നില്ല, ആരും പറഞ്ഞുതരാനുമില്ല. അങ്ങനെ ഡള്ളായിട്ടാണ് നല്ല സ്കിന്ന് ഡാർക്കർ എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ അറ്റ്മോസ്റ്റ് വേർഷനിലായിട്ടുണ്ടായിരുന്നു.
അത് മാറിയത് ഈ ഹോം റെമഡീസ് മാത്രം ചെയ്തിട്ടല്ല, അതായത് മറ്റേ മാർക്കറ്റിൽ കിട്ടുന്ന പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല എനിക്ക് സ്കിൻ ലൈറ്റനിങ് ഉണ്ടായിട്ടുള്ളത്. കണ്ടിന്യൂസ് ആയിട്ട് ഹോം റെമഡീസ് ചെയ്ത സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന ഷെയ്ഡിനേക്കാൾ നല്ലൊരു മാറ്റമുള്ള ഷെയ്ഡായിട്ട് മാറി. അപ്പോൾ അതായത് നാച്ചുറൽ റെമഡീസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോം റെമഡീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ലൈറ്റൺ ആക്കാൻ വേണ്ടി പറ്റുന്നുള്ളത് എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്നാണ് എനിക്കറിയാട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി പണ്ടേ ഇഷ്ടമാണ്, അതായത് ഒരു ഡിഗ്രി ടൈം തൊട്ടിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ മുഖത്ത് ഇങ്ങനെ ഉരുവെന്നിട്ടിട്ട് ഹോം റെമഡീസ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. തുടങ്ങി വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യും എന്റെ സ്കിന്നിൽ തന്നെ, പിന്നെ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്കുള്ള കമന്റിൽ ചോദിച്ചതുകൊണ്ടുള്ള ഒരു റെമഡിയാണ്. ഞാൻ പിന്നെ മുടി വെട്ടി കാണിച്ചു തരാം. ഫ്രണ്ട് ലെയർ കട്ട് തന്നെ ാണ് വെട്ടിയത്, വെട്ടിയ വ്ളോഗൊന്നും എടുത്തിട്ടില്ല. ഹായ്, ഇങ്ങനെ രസം. അപ്പൊ അത്രേ ഉള്ളൂ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, എല്ലാരും ചലഞ്ചില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോ ബൈ.